നമ്മുടെ സിനിമയ്ക്ക് റിലീസ് ദിവസം തന്നെ മികച്ച കളക്ഷൻ ലഭിക്കുക, പോസിറ്റീവ് റെസ്പോൺസ് ലഭിക്കുക എന്നതാണ് അണിയറ പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ആ ഒരു കടമ്പ കടക്കാനാണ് ഇന്ന് എല്ലാവരും ശ്രമിക്കുന്നതും. അതുകൊണ്ട് തന്നെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ അതിന് മികച്ച പ്രതികരണം ലഭിക്കുക, ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട കളക്ഷൻസ് സ്വന്തമാക്കുക എന്നതൊക്കെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. അണിയറ പ്രവർത്തകരോടൊപ്പം തന്നെ ഇക്കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകരിലും ഉണ്ടാകാറുണ്ട്. ഇതിൽ തന്നെ കളക്ഷൻ വിവരങ്ങൾ അറിയാനുള്ള ആകാംക്ഷ കൂടുതലുമാണ് ആരാധകർക്ക്. അത്തരത്തിൽ പ്രേക്ഷകരിൽ ആവേശമുയർത്തുന്ന സിനിമയാണ് അബ്രഹാം മോസ്ലം. ജയറാം മമ്മൂട്ടി, മിഥുൻ മാനുവൽ തോമസ് കോംബോയിൽ ഇറങ്ങിയ ചിത്രം മികച്ച പ്രതികരണം നേടി തിയേറ്ററുകളിൽ ഇപ്പോൾ പ്രദർശനം തുടരുകയാണ്. ഈ സമയത്ത് ആദ്യ ദിനം ആഗോളതലത്തിൽ അബ്രഹാം മോസ്ലം നേടിയ കളക്ഷൻ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. വിവിധ ട്രേഡ് ഗ്രൂപ്പുകളുടെയും അനലിസ്റ്റുകളുടെയും എന്റർടൈൻമെന്റ് വെബ്സൈറ്റുകളുടെയും ഒക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ ദിനം അബ്രഹാം മോസ്ലർ നേടിയത് ഏകദേശം 6 കോടി രൂപ അടുപ്പിച്ചാണ്. കേരളത്തിനൊപ്പം തന്നെ GCCയിലും മികച്ച കളക്ഷനാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്രഹാം മോസ്ലറിൽ അതിഥി വേഷത്തിലാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കഥാപാത്രം സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കൂടിയാണ്. രണ്ടാം പകുതിയിൽ മമ്മൂട്ടിയുടെ ഇൻട്രോ സീനിൽ തിയേറ്ററിൽ വലിയ ഓളമാണ് തീർത്തത്. അതേസമയം തന്നെ മമ്മൂട്ടി എന്തിനാണ് അബ്രഹാം മോസ്ലറിലെ ഒരു വേഷം ചെയ്തതെന്ന് ചോദിക്കുന്നവരും ഏറെയായിരുന്നു. ഇതിന് മറുപടി മമ്മൂട്ടി തന്നെ നൽകുകയും ചെയ്തു. കഥാപാത്രത്തെയാണ് തെരഞ്ഞെടുത്തതെന്നും എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണെന്നും 42 വർഷമായി തുടരുന്ന അഭിനയ ജീവിതത്തിൽ അതൊരു ഭാരമായി തോന്നിയിട്ടില്ല എന്നും, താനൊരു മെഗാസ്റ്റാർ എന്ന് പറഞ്ഞു നടക്കുന്ന ആളല്ല, അതുകൊണ്ട് തന്നെ ഇന്ന കഥാപാത്രങ്ങൾ ചെയ്യൂ എന്ന് തനിക്ക് നിർബന്ധമൊന്നുമില്ല എന്നായിരുന്നു താരം പ്രതികരിച്ചത്. എന്തായാലും മികച്ച ഇൻട്രോ സീൻ തന്നെയായിരുന്നു ജയറാം നായകനായ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് ലഭിച്ചത്. അതോടൊപ്പം തന്നെ അബ്രഹാം മോസ്ലറിലെ മമ്മൂട്ടി ഫാക്ടർ ചിത്രത്തിന്റെ കളക്ഷനെയും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിന്റെ കൂടുതൽ ഷോകൾ കേരളത്തിൽ ആരംഭിക്കുകയും ചെയ്തു. ആദ്യ ദിനം തന്നെ 150ലധികം എക്സ്ട്രാ ഷോകളായിരുന്നു നേടിയത്. ഓസ്ലർ നിർമ്മിച്ചിരിക്കുന്നത് ഇർഷാദ് എം ഹസനും മിഥുൻ മാനുവൽ തോമസും ചേർന്ന നേരം പോക്കിന്റെ ബാനറിലാണ്. ഓസ്ലറിന്റെ പ്രീസെയിൽ 1 കോടി രൂപയിൽ അധികം നേടിയിരുന്നു എന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അബ്രഹാം മോസ്ലർ തിയേറ്ററുകളിലേക്ക് എത്തിയത്. അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ തോമസിന്റേതായി എത്തിയ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ഡോക്ടർ രൺധീർ കൃഷ്ണയാണ്. ജയറാമിനൊപ്പം മമ്മൂട്ടി, അനശ്വര രാജൻ, ജഗദീഷ്, അർജുൻ അശോകൻ തുടങ്ങി ഒട്ടനവധി താരങ്ങളും അണിനിരന്നിരുന്നു. മികച്ച ഓപ്പണിംഗ് ഡേ കളക്ഷൻ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് ഓസ്ലർ. കിങ് ഓഫ് കൊത്ത, നേരെ, കണ്ണൂർ സ്ക്വാഡ് എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് സിനിമകൾ. അതേസമയം ഭ്രമയുഗം എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേത് റിലീസിനൊരുങ്ങുന്ന അടുത്ത ചിത്രം. സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ, അമാൽ ഡാലിസ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ ഭ്രമയുഗത്തിൽ അവതരിപ്പിക്കുന്നത്. രാഹുൽ സദാശിവനാണ് ഭ്രമയുഗത്തിന്റെ സംവിധായകൻ. തെലുങ്കു ചിത്രം യാത്ര 2 റിലീസിനായി ഒരുങ്ങുന്നുണ്ട്. ജീവയാണ് പ്രധാന വേഷത്തിൽ യാത്ര 2 എത്തുന്നത്. അബ്രഹാം മോസ്ലറിലൂടെ മികച്ച ഒരു തുടക്കം തന്നെയാണ് മമ്മൂട്ടി ആരാധകർക്ക് ഈ വർഷം സമ്മാനിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.